يا رضي الله عنها அந்த பீகு நத்திலோதும் தேட்டமின் பகரத்தே மன்னவன்லி காணவர்க்கு நலகிடட்டெண்டுத்தே சொன்ன சாரம் பிரியமுள்ள மூமினுகளே அல்லாஹ் சுப்ஹானஹு வ தஆலாயாய ரப்புல் இஸ்ஸத்து அவന്‍റെ லிகா அவருக்கு காணிக்கட்டே என்று துவாரனப்போ இது கொண்டு മനസ്സിലാക്കി എൻ്റെ அஜல் அடுத்தாய் போய் நான் இதில் மரிக்கുന്നു இது எந்தின் പറഞ്ഞു എന്നല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ എല്ലാം അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മമ്പുറം തങ്ങൾ അവരുടെ വിഷയം ജൗഹരി ഉസ്താദ് അവർക്ക് നേരത്തെ പറഞ്ഞു സാധാരണ ഔലിയാക്കന്മാർ എല്ലാ സന്ദർഭത്തിലും നിസ്കരിച്ചൊള്ളുന്നില്ല ഉസ്താദ് പറഞ്ഞു സറഫുദ്ദീൻ ഉസ്താദ് ശരീഅത്ത് വേണം തരീഖത്ത് വേണം ഹഖീഖത്ത് വേണം ആ മൂന്ന് വാക്കിൽ എല്ലാം അടങ്ങി അയാളെ വായിൽ പൂർത്തിയായി തന്നെ എത്ര വേണേ ചൊല്ല പൂർത്തി ചൊന്നു എത്ര വേണേ ചൊല്ല വായിൽ ശരീഅത്ത് ഇല്ലാത്തവണുക്കും പിന്നെ തരീഖത്ത് വെറും തരീഖത്തിക്കല ശരീഅത്ത് മുന്നുള്ള വേണം ഇത് കൈക്കൂറ പത്ത് പോണഞ്ച് മോതിര വെച്ചോണ്ടു ഒരു പച്ച സാലിട്ടുണ്ടായെങ്കിൽ മാത്ര ഒലിയാവല അതിപ്പോ ഒലി പച്ച ഇനി ഉടങ്ങളത്തരെ അങ്ങനത്തെ അല്ലാഹു താല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ ആക്ഷേപിക്കുകയല്ല മഹാനായ മമ്പുറന്തങ്ങൾ അവർക്ക് നിസ്കരിക്കല്ലേ ഇങ്ങനെ എല്ലാരുടെയും പോട്ട് വാങ്ങാവർത്ത് നിസ്കരിക്കും പള്ളി പോയി നിസ്കരിക്കാറുണ്ട് ചില സമയത്ത് നിസ്കരിച്ചോണ്ടിരുന്നില്ല എല്ലാവരും നിർബന്ധിച്ചേറ് തങ്ങളെ നിങ്ങൾ നിസ്കരിക്കില്ല ഞങ്ങളെ നിങ്ങൾ നിസ്കരിക്കണം ചൊല്ലാറല്ലേ ആയിത്ത് നിർബന്ധമായിട്ട് പോയി പള്ളിക്ക് ജുമാഅത്തിൻ്റെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ഖുത്ബല്ല കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നു കൈ കെട്ടിയപ്പോ എല്ലാവരും കൈ കെട്ടിയ പാതിയാമ്പത്തും ഇയാൾ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് മോറിൽ ചോണ്ടി ആൾക്കാർ ജുമാ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഇയാളോട് ചോദിച്ചു നിങ്ങൾ നിസ്കരിക്കാൻ ഞങ്ങൾ അയച്ചു നിർബന്ധമായിട്ട് നിങ്ങൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയി പള്ളിയിൽ പാതി നിസ്കരിച്ചിട്ട് പാതിയാമ്പത്തും നിങ്ങൾ പുറത്ത് വന്നിട്ട് മോറിൽ തേച്ചുണ്ടല്ലോ നിങ്ങളുടെ അവസ്ഥ എന്ത് അപ്പായാൽ ചൊള്ളു നിസ്കാരത്തിൽ പൈഡ വിലക്കെടുക്കണ ഇമാം കിട്ടിയതാണ് ഇല്ല പൈഡേ വിലക്ക് വാങ്ങണ ഇമാം കിട്ടിയതാണില്ല എന്തൊരു വിഷയം എന്ത് അപ്പൊ നിങ്ങൾ പള്ളിന്റെ ഇമാമിനോട് തന്നെ ചോദിക്കണോ പോയിട്ട് പള്ളിയുടെ ഇമാമോട് തന്നെ ചോദിക്കണം സഹോദരങ്ങളെ അങ്ങനെ പള്ളിന്റെ ഉസ്താദിനോട് പോയി ഉസ്താദേ മമ്പുറത്തങ്ങള് ഇങ്ങനെ ചൊന്തല്ല നിങ്ങളെ സംബന്ധിച്ചിട്ട് പള്ളിക്ക് പൈഡ വിലക്കെടുക്കണ ഇമാമ് ഇമാനിറ്റി നിസ്കരിക്കുന്നാണില്ല എന്തര വിഷയം എന്തരേ അപ്പൊ ഇയാൾക്ക് ചൊല്ലാണ്ട് നിമൃത്തിയില്ല അയാൾ ചൊന്നത് കറക്റ്റ് എന്താ കറക്റ്റ് എന്റെ പെഞ്ഞായിക്ക് ഉഷാറില്ല പോവാ ഉഷാറിലാണ്ടിരിക്കുമ്പോത്തു നാണ് ഒരു നാട്ടി വൈദ്യരെ മുട്ട പോയ ആ അയാൾ മരുന്ന് തന്നിട്ട് ചൊന്തു നാലുക്ക് ഒരു ലിറ്റർ പൈഡെ പാലില് ഈ മറന്ന് കുടിക്കണം രണ്ട് ലിറ്റർ കൊണ്ട് മൂന്ന് ലിറ്റർ കൊണ്ട് പൈസ കൊടുക്കുന്നില്ല അപ്പം നാ വിചാരിച്ച ഒരു പയ്യ വിലക്കെടുത്തെങ്കിൽ അങ്ങനെ പോയിട്ട് ഒരാളെട്ടിയേ നജീറൊക്കെ പൈത്ത അയാളെട്ടി പോയിട്ട് നാ കേട്ട അയാളെ കൊണ്ട് ഒരു പയ്യത്ത് ബലല്ല തീരുമാനിച്ചിട്ട് ബലല്ല തീരുമാനിച്ചിട്ട് വന്നെ ബല്യാസ്രണ്ട് ജുമാ കഴിഞ്ഞിട്ട് പൈ കൊണ്ടുവരാം അങ്ങനെ ഞാൻ മിമ്പറിലേക്ക് കയറിയിട്ട് നമ്മളേക്ക് ഇയാൾ എതീർക്കാണ്ട് ആരേ ഈ പൈ കച്ചവടാക്കിയാലേ എതീർക്കാണ്ട് എന്നിട്ട് ഏ മുക്കുരിക്ക ഇക്കാമത്ത് കൊടുത്ത് കുത്തുമല്ല കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുത്ത് അല്ലാഹു അക്ബർ ഞാൻ കൈകെട്ടി കൈ കെട്ടിയിട്ട് ഒജ്ജ തോന്നിയിട്ട് ഫാത്തിയ തുടങ്ങുമ്പോഴേക്ക് എൻ്റെ മനസ്സിലുള്ളേ അയാൾ പൈ തണ്ടെ ചൊല്ലണക്ക് വന്നിരമാ എന്താ ഇല്ലേ സാധാരണ കൈ കെട്ടിട്ടാകുമ്പോ കട കൊടുത്തത് എത്ര ഓർമ്മ അവിടെ നിങ്ങൾ ഞങ്ങൾക്ക് നിസ്കരിച്ച വർത്തക ഇന്ന ജാഗത്ത് പോകേണ്ടത് ഓർമ്മയാവത്തത് എല്ലാം ഉണ്ട് നിസ്കാരത്ത് കൈ കെട്ടിട്ട് ഓർമ്മയാവും ഏത് മറന്നിട്ടുണ്ടെങ്കിലും ഓർമ്മ അവിടെ നിസ്കാരത്ത് കൈ കെട്ടിട്ട് ഈ ഇമാമുക്ക് ഓർമ്മയായിട്ട് എന്തരേ ഇയാൾ വന്നരെ ബല്യാസുണ്ട് പള്ളിയിൽ വന്നരെ എന്തുക്ക് പൈ തണ്ടെ ചൊല്ലണക എന്താ വന്ന് വൈത്തു ഇതാരിക്കറിഞ്ഞ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവാർ മഹാനായ മമ്പുറം തങ്ങളവർക്ക് ഇമാമ് നിസ്കരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത്
ഈ പശുവിനെ അയാൾ വിളിക്കുമോ ഇല്ലേ എന്ന് അയാൾക്ക് തോന്നിയത് മമ്പുറം തങ്ങളവർക്ക് അറിഞ്ഞു രാജാദി രാജനായ റബ്ബുൽ ഇസ്സത്തിനോട് മുനാജത്ത് ചെയ്യുമ്പോൾ മറ്റൊരു ഓർമ്മ വന്ന കാരണത്തിനാൽ ഇത്രയും ശരീഅത്തിനെ സൂക്ഷിക്കുന്ന മഹാനായ മമ്പുറം തങ്ങളവർക്ക് അവർക്കത് അറിയാൻ വേണ്ടി സാധിച്ചു മാത്രമല്ല ഒരാൾ വന്നിട്ട് മമ്പുറം തങ്ങളിട്ട് ചൊല്ലു തങ്ങളെ തന്റെ പൈ കാണില്ലേ ഔലിയാക്കന്മാർക്ക് പൈയുടെ തേടി കൊടുക്കണ്ട സ്വറമ്മ നല്ല പൈ കാണില്ലേ ഇപ്പുറത്തെ മുറ്റ താക്കോലുണ്ടായി താക്കോൽ എടുത്തിട്ട് കൊടുത്തു തങ്ങളെ തന്റെ പൈ കാണില്ലേ ആ പോറ് താക്കോൽ എടുത്തോണ്ട് പോറു ഇല്ല തങ്ങളെ തന്റെ പൈ കാണില്ലേ താക്കോൽ എടുത്തിട്ട് പോറും സുബ്ഹാനല്ലാഹ് ഈ താക്കോൽ എടുത്തിട്ട് പോറുണ്ടല്ലേ ചെന്നേ പോയി ഇയാൾ പോയിട്ട് കുറേ ദൂരം എത്തിയപ്പോൾ നല്ലോണം മയടിച്ചു വല്ലാത്ത മയ അടിച്ചു വീശി നല്ലോണം മയ വന്നപ്പോ എവിടെയും നിൽക്കാൻ സ്ഥലമില്ല അങ്ങനെ ഒരു വലിയ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ തിണയിൽ പോയിട്ട് നിന്ന് ആ തിണയിൽ പോയിട്ട് നിന്നപ്പോ അവിടെയും ജോറ് കാറ്റ് മയ ഫുള്ള് നനയുന്നു അപ്പൊ ഇയാൾക്ക് ഓർമ്മ വന്ന് എവിടെ ഞാൻ എവിടെ ഞാൻ കൂടേണ്ടത് അപ്പൊ മനസ്സിലായി ഒരു റൂമുണ്ട് അവിടെ ആ റൂമില് ഡി കേട്ടിട്ടു അപ്പൊ മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ കയറിയാലോ അപ്പൊ ഓർമ്മ വന്നത് തങ്ങൾ തന്ന ഈ താക്കോൽ താക്കോൽ ഈ കവിടെ നോക്കി താക്കോൽ ടപ്പ പറിക്കും പറ്റു ബായെടുത്ത ബായെടുത്ത് നോക്കും സുബ്ഹാനല്ലാഹ് പയ്യ അതിനുള്ള എത്തുള്ളു ഇയാളെ പശു അതിന്റെ ഉള്ളിലുണ്ട് ഇത് ആർക്ക് കാണാൻ വേണ്ടി സാധിച്ചു മഹാനായ മമ്പുറം തങ്ങൾ അവർക്ക് ഇത് കാണാൻ വേണ്ടി സാധിച്ചു ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാജാദി രാജനായ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം മുസ്ലിമാവുക എന്നുള്ളതല്ലേ ഉസ്താദ് പറഞ്ഞതുപോലെ ബദരീങ്ങളുടെ പട്ടികയിൽ പെടാൻ കഴിയാത്ത ബദർ എണ്ണാംഗളത്തിൽ വെച്ചുകൊണ്ട് മരിക്കാൻ കഴിയാത്ത ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ള മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ തങ്ങളുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽ നിൽക്കുന്നവർ ആര് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി ഒരു നല്ല നബിയോട് ജിബ്രീലും ഉങ്ങളെ വിചാരം വരെ കൊണ്ടെന്താമേ ഉറക്കെട്ട് ത്വഹാജാ വാബൻ സ്വഹാബികൾ ഒക്കെയിൽ പോരീഷ പെട്ടോവർ ഇവരാമേ ഓ മലക്ക് ജിബ്രീലേ എന്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഒന്നാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നവർ അവർ ബദരീങ്ങളാണ് കാരണമെന്തേ ഇസ്ലാമിനെ സഹായിക്കാൻ ആളില്ലാത്ത നിലക്ക് ആളില്ലാത്ത സന്ദർഭത്തില് വജാദൂബി അംവാലിൽ അവർക്കുള്ള ഭാര്യന്മാരെ വില വെക്കാതെ അവർക്കുള്ള മക്കളെ വില വെക്കാതെ അവർക്കുള്ള കുടുംബത്തിനെ വില വെക്കാതെ മുഴുവനും ദീനിന് വേണ്ടി ചെലവ് ചെയ്ത അങ്ങനെയുള്ള സ്വഹാബാക്കൾ പ്രിയമുള്ള മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം എത്ര സ്നേഹിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നാം എത്ര പിരിസംവെക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിനേക്ക് എത്ര നാം ത്യാഗം ചെയ്യുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ മേലെ നമുക്ക് സലാത്ത് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ മഹദിയാകുന്ന ബീബി നുസൈബ നുസൈബ ഉമർ റളിയല്ലാഹു അൻഹാ ഉഹുദ് രണാംഗളത്തിൽ വെച്ചുകൊണ്ട് ഇന്നി ഖത്തൽതു മുഹമ്മദ ഞാൻ മുഹമ്മദിനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാക്യം ഒരു വിളിയാളം കേട്ട സന്ദർഭത്തിൽ മഹദിയാകുന്ന ബീബി നുസൈബ റളിയല്ലാഹു അൻഹ എനിക്ക് സബൂറില്ല ക്ഷമയില്ല നുസൈബ ഉമർ റളിയല്ലാഹു അൻഹ അതാ പുറത്തോട്ട് ഇറങ്ങി
അല്ലാഹു ബിൻ്റെ റസൂലിനെ തേടി നടക്കുന്നു. എവിടെയാണ് അല്ലാഹു ബിൻ്റെ റസൂൽ? അല്ലാഹുവിൻ്റെ റസൂലിനേക്ക് എന്ത് പറ്റിപ്പോയി? അല്ലാഹുവിൻ്റെ റസൂലിനേക്ക് എന്ത് സംഭവിച്ചു പോയി? അല്ലാഹുവിൻ്റെ റസൂല് എവിടെയാണ്? സുബ്ഹാനല്ലാഹ് ഇറങ്ങി നടക്കുന്ന സന്ദർഭമാണ് ഒരു മയ്യത്ത് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മയ്യത്താണോ? ആരുടെ മയ്യത്താണത്? സുബ്ഹാനല്ലാഹ്. ആൾക്കാരോട് ചോദിച്ചല്ലയോ ആ മയ്യത്ത് ആരുടേതാണ്? ലുസൈബ ഉമർ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഓ പെണ്ണേ നീ ബേജാറാകണ്ട, നീ വിസമിക്കണ്ട, അത് നിന്റെ പിതാവിൻ്റെതാണ്, നിന്നെ വളർത്തിയതാകുന്ന നിന്റെ ഉപ്പയുടെ മയ്യത്താണ്. ഉഹുദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മരിച്ച നിന്റെ വന്ധ്യ പിതാവിൻ്റെ മയ്യത്താണ് പെണ്ണേ എന്ന് പറയുമ്പോൾ മഹദിയാകുന്ന ഉമ്മ പറയുന്നു, എന്റെ ഉപ്പ മരിച്ചത് അല്പം ബേജാറ് വ്യസനം എനിക്കുണ്ട് എങ്കിലും അതല്ല എനിക്ക് പ്രശ്ന. ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂലിനേക്ക് എന്ത് സംഭവിച്ചു? അതാ പിന്നൊരു മയ്യത്ത് കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്, ഇതാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത്? ആൾക്കാർക്ക് സമാധാനമില്ല, ആൾക്കാർക്ക് മഹദിയാകുന്ന ഉമ്മാക്ക് സമാധാനമില്ല. ആരുടെ മയ്യത്താണിത്? ആ സന്ദർഭത്തിലാണ് പറയുന്നത്, ഓ പെണ്ണേ നീ 9 മാസം 9 മണിക്കൂർ 9 ദിവസം 9 മണിക്കൂർ നിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് മരണത്തിനോട് മല്ലിടുന്ന പ്രസവ വേദനമുണ്ടല്ലോ, ആ പ്രസവ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചതാകുന്ന നിന്റെ മകന്റെ മയ്യത്താണ്. നിന്റെ മകൻ ഇവിടെ മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മകൻ ദീനിന്റെ വെറും മെമ്പറായി, പക്ഷേ എനിക്ക് അറിയേണ്ടത് അല്ലാഹുവിൻ്റെ റസൂലിനെയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനേക്ക് എന്ത് സംഭവിച്ചു? അല്ലാഹുവിൻ്റെ റസൂൽ എവിടെയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ ഏത് ഭാഗത്തേക്ക് പോയി? അല്ലാഹുവിൻ്റെ റസൂലിനേക്ക് വല്ലതും സംഭവിച്ചോ? ഇന്നി ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നല്ലേ വിളിച്ചു പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂലിനേക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, മൂന്നാമതും ഒരു മയ്യത്ത് വരുന്നുണ്ട്. ഇത് ആരുടെ മയ്യത്താണ്? അല്ലാഹുവിൻ്റെ റസൂലിന്റെ മയ്യത്താണോ? ഈ ഉമ്മയോട് പറയുന്നു, ഉമ്മാ ഇത് നിന്റെ എല്ലാം എല്ലാമായ നിന്റെ പുന്നാര ഭർത്താവിന്റെ മയ്യത്താണ്, നിന്റെ മാപ്പിളയുടെ മയ്യത്താണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഭർത്താവ് ദീനിന്റെ മെമ്പറായി, സ്വർഗത്തിന്റെ അഹലായി. ഉമ്മാ എന്റെയും നിങ്ങളുടെ സ്നേഹമെന്ത്? അല്ലാഹുവിന്റെ റസൂലോടുള്ള സ്നേഹമെന്ത്? അല്ലാഹുവിന്റെ റസൂലോടുള്ള മഹബത്ത് എന്ത്? അല്ലാഹുവിന്റെ റസൂലോടുള്ള പിരുസമെന്ത്? സുബ്ഹാനല്ലാഹ്, ഈ മയ്യത്ത് തന്റെ ഭർത്താവിന്റെ മയ്യത്താണ് എങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ അല്ലാഹുവിന്റെ റസൂലോടുള്ള സ്നേഹം, അല്ലാഹുവിന്റെ റസൂലോടുള്ള മഹബത്ത് അതിനെ കാണാതെ എനിക്ക് സബൂറില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ സബൂറില്ല. ഖാല അൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ ബദായി വജബ ശുക്റു അലൈനാ മദാലില്ലാഹി ദായി യാ നബി സലാം. വന്ധ്യരായ തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലുണ്ട്. മലക്കുൽ ജബ്ബാറായ തമ്പുരാൻ തങ്ങളവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദൂരെ നിൽക്കുന്ന ആൾക്കാർ അടുത്തു വരിക, പ്രഭാഷണവും ഭക്തി നിർബലമായ ദുആയും അതിൽ ഉൾക്കൊള്ളാൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.
പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു അല്ലാഹുവിന്റെ റസൂലിനെ തിരുസംബിച്ചു മഹദിയാകുന്ന റുസൈബ ഉമ്മ റളിയല്ലാഹു അൻഹ ഇദ്ദരണാംഗലത്തിലേക്ക് ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന്റെ ശേഷമാണ് അവർ സമാധാനിച്ചു എങ്കിൽ അല്ലാഹുവിന്റെ റസൂലോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ റസൂലോടുള്ള മഹബ്ബത്ത് നമുക്ക് എത്രയുണ്ട് സാധാരണ മനുഷ്യരാണ് എന്ന് നമ്മളെ പോലത്തെ മനുഷ്യരാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ ഓരോ അവയങ്ങൾ കണ്ണ് അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ തല മുതൽ കാലിന്റെ അടി വരെയുള്ള എല്ലാ അവയങ്ങളും അംഗങ്ങൾക്ക് ശ്രേഷ്ഠത പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിശർപ്പെടുത്തിട്ട് കുപ്പിയിലാക്കിയിരുന്നു ചോദിച്ച സന്ദർഭത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്തിന് വേണ്ടി ഇതിൽ തെക്കടെ ആരെങ്കിലും ഇതിൽ തെച്ച ആരെങ്കിലും ആൾക്കാരെ ഞങ്ങളെ പേർപ്പെടെ ആരെങ്കിലും കുപ്പിയിലാക്കിയതുണ്ടാ ഇല്ല 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 ഒരു നാളല്ലെങ്കിൽ രണ്ട് നാള് കുളിക്കാണ്ടിന്നെ എങ്ക പെഞ്ഞായി മുട്ട പറവല്ല നാറിട്ട് അല്ലെങ്കിൽ അവള് കുളിക്കാണ്ടിന്നെങ്ക നങ്ങ മുട്ട അടക്കൊണ്ട് കൂടുവാമാ മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൈബർ ഇദ്ദറണാംഗത്തിന്റെ സന്ദർഭത്തിൽ ചെങ്കണ്ണായപ്പോ ചോന്റെ കണ്ണായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുനീർ എടുത്തിട്ട് അലി റളിയല്ലാഹുവിന്റെ കണ്ണിക്ക് പറട്ടി കൊടുത്ത് ശിഫയായി പിന്നെ ജീവിതത്തിൽ മരിക്കുന്നവരെ ചെങ്കണ്ണ് രോഗമുണ്ടായിട്ടില്ല ഞങ്ങൾ തുപ്പുനീർ പറട്ടി കൊടുത്ത് ഞങ്ങൾ പിന്നൊരു കണ്ണ് ബാക്കിക്കുക പിന്നൊരു കണ്ണ് പൊട്ടി പോലെ നേരത്തെ ഉസ്താദ് ജൗഹർ ഉസ്താദ് പറഞ്ഞതുപോലെ ഗാറു സൗർ എന്നുള്ള ഗുഹയുടെ ഉള്ളിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യം ജുലൂസു മഅക വസ്സലാത്തു അലൈക വഇൻഫാഖു മാലിയ അലാ ദീനിക മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യം ജുലൂസു മഅക തങ്ങളെ കൂടെ ഇരിക്കുക എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിലല്ലേ പാമ്പ് കടിച്ചത് കാലിൽ അങ്ങനെ വേദന അധികരിച്ചു വിഷം കയറി അറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഉറ്റി വന്ന് ഭട്ടമുഖത്തൽപ്പം ഒത്തിയ നേരത്ത് ഞെട്ടി ഉണർന്നു നോക്കിയേ എന്താ സിദ്ദീഖോരെ നിങ്ങൾക്കാരെയെന്നോ എന്തോ പിണഞ്ഞെന്ന് പറയൂവിൻ പെട്ടെന്ന് ഉന്നിർ പുറട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രവീഷം ഇറങ്ങി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക വിഷം കയറികൊണ്ട് അറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിലേക്ക് ഒട്ടിയപ്പോൾ ഞെട്ടിമുറന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു അല്ലയോ എന്തേ അബൂബക്കറെ നിങ്ങൾ കരഞ്ഞത് എന്ത് പറഞ്ഞു എന്ത് പറ്റിപ്പോയി നബിയെ യാ റസൂലുള്ളാ എന്റെ കാലിലേക്ക് എന്തോ കടിച്ചിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖെ കാലെടുക്കൂ കാലെടുക്കുന്ന സന്ദർഭത്തിലാണ് വലിയ ഒരു സർപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അല്ലയോ എന്തേ എന്റെ അബൂബക്കറിനെ നിങ്ങൾ കടിച്ചുവോ പാമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു അല്ലാഹുവിന്റെ റസൂലിനെ കല്ല് സലാം പറഞ്ഞിട്ടുണ്ട് മരം സലാം പറഞ്ഞിട്ടുണ്ട് മരം
الله أبين الرسول لي كتانا لي تند إنه مسجد السجارة يندا برا يندا بالي إندلا دانغلا إللا مسجد جند باغ مسجد السجارة ثالثا أنا عمرة كوتي وند بود نال كارن إنجلا تانغلا كارا فل بوي كولي إللا غاني مسجد السجارة إنه كانا مسجد السجارة يندا برا يندا بالي أودا مسجد مارا إللا بينا بالي ما تري ولو يبا نبي صلى الله عليه وسلم تنقلك سلام برجع ثانل إتتا داعونا مايرام نبي صلى الله عليه وسلم تنقل يندل الله سمساري جو وأتاك العود يبكي وتدلل بين ديكا واستجارك يا حبيبي عندك اللب ينفور مهانا يا رسول الله صلى الله عليه وسلم تنقل مدينة يلا സാധാരണ ഖുതുബ ഓതിയിരുന്നവരും മിമ്പർ ഒരു പുതിയ ഒരു മിമ്പർ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്തപ്പോൾ സാധാരണ ഖുതുബ ഓതിയിരുന്ന മിമ്പറിനെ ഒരു ഭാഗത്തിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിൽ ഖുതുബ ഓതുന്ന സന്ദർഭത്തിലാണ് പ്രിയമുള്ള മുഅ്മിനുകളെ ഒരു ദിവസം പള്ളിയായിച്ച ഒരു മക്കൾ കരഞ്ഞതുപോലെ മക്കളുടെ കരച്ചൽ പോലെ അതാവല്ലാത്ത കരച്ചൽ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കരയുന്ന ഭാഗത്തിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യനല്ല കരയുന്നത് ജിന്നല്ല കരയുന്നത് പിന്നെ ഒരു മരത്തിന്റെ കഷ്ടമാണ് കരയുന്നത് മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു അല്ലയോ മരമേ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനല്ല പറയുന്നത് ഒരു മരത്തിന്റെ കഷ്ടം ഈത്തപ്പനെ കുത്തി അല്ലാഹുവിന്റെ റസൂലോട് പറയുന്നു യാ റസൂലല്ലാ നാല മൈശറാ ലോകത്തിലേക്ക് എത്തിയാൽ മൈശറാ ലോകത്ത് എന്നെ പോലോത്ത മരത്തിനോട് കല്ലത്തി കല്ലിനോട് കൂടി തുറാബ നിങ്ങളെല്ലാം മണ്ണായിക്കോ എന്ന് പറയുന്ന മൈശറാ ലോകത്ത് വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു ടിക്കറ്റ് തരുമോ നബിയേ അല്ലാഹുവിന്റെ റസൂല എന്റെ ശരീരത്തിലേക്ക് ഇനി എപ്പോഴാണ് നബിയെ ചവിട്ടുക അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് തട്ടിയാൽ പിന്നെ നരകത്തിന്റെ തീ ഹറാമാണ് എന്നല്ലേ പറഞ്ഞത് അതിന് വേണ്ടിയല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ സ്വഹാബീകൻ മുജൂം എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യമാണ് നിങ്ങൾ അവരോട് ആരെയോട് പിൻപറ്റിയാലും ഇഹുത്തതയിത്തും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്ന് പറഞ്ഞ അതേ സ്വഹാബാക്കള് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഒരു ശരീരത്തിലേക്ക് മുട്ടാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ശരീരത്തിലേക്ക് തട്ടിക്കിട്ടാൻ എത്ര കെണിയാണ് ഉപയോഗിച്ചത് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉക്കാശ റളിയല്ലാഹു അൻഹു കദതാഹാബുംഗളത്തി കവായത്തു കൈമശത്താൽ ആക്കുമെങ്കിലുമേ ജിതമുറ്റേ ബായലറുന്ത സിദുക്കാകും നീ മൊഴിന്ത ചെയ്തോ സവാദ ബന്ത് ഉൻ തനൈ കൊതിപോ എന്റെ പ്രിയമുള്ള ഉമ്മ മഹദിയാകുന്ന നുസൈബ ഉമ്മർ റളിയല്ലാഹു അൻഹ അവർക്കുള്ള ശരീരത്തിന് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ചെലവഴിച്ചു എങ്കിൽ അവർക്കുള്ള ഭർത്താവിനെ വില വെക്കാതെ അവർക്കുള്ള മക്കളെ വില വെക്കാതെ അവർക്കുള്ള ഉപ്പാനെ വില വെക്കാതെ അല്ലാഹുവിന്റെ റസൂലോട് സ്നേഹിച്ചുവെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലോടുള്ള സ്നേഹം നിങ്ങളുടെ ഭാഗത്തിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട് ബാൽദി പിടിച്ചുകൊണ്ട് പണ്ടാർ ഇപ്പൊ നല്ല ഒരു പൈസ ഇട്ട് കൊടുക്കണം പൈസ ഇട്ടേ മാത്ര വന്നേ മാത്ര അവിടെ സക്സസ് ആവുള്ളൂ അങ്ങനെ ഉണ്ട് അതിന്റെ വിഷയ വേറെ ചൊല്ലേതാണ് അതൊരു കാരണം അല്ലാഹു വിധിച്ചതാകുന്ന വിധിയെ തടയുന്ന ആളില്ല പക്ഷേ അങ്ങനെ ഉണ്ട് ദുആ കൊണ്ട് ചിലപ്പോൾ തടയുന്നതുണ്ട്
ഇരിക്കട്ടെ കദതാഹാബുംഗളത്തി കിദഹാലേ വണ്ടു കുത്തി കവായത്ത് കൈമശത്തൽ ആക്കുമെങ്കിലുമേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുന്നു ഓ സ്വഹാബാ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾ ചോദിക്കണം നാളെ ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ബാക്കി വെക്കരുത് നിങ്ങൾ ചോദിച്ചോ എന്ന് പറയുന്ന സന്ദർഭത്തിൽ സവാദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉക്കാശ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ ഒരു യുദ്ധവേളയിൽ ഒരു സന്ദർഭത്തിൽ എല്ലാ ആൾക്കാരെ സഫ് നിർത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഒന്ന് ബടി കൊണ്ട് കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നബിയെ തങ്ങളെ ഞാനൊന്ന് കുത്തണം നബിയെ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ജിതമുറ്റേ ബായലറുന്ന് സിദുക്കാകും നീ മുടിന്ത് ചെയ്തോ സവാദ ബന്ധ് ഉന്തനൈ കൊതിപ്പോ ഓ സവാദേ നാളെ പരലോകത്തിലേക്ക് വെക്കാതെ ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾ പകരം ചോദിച്ചോ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സവാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന സന്ദർഭത്തിൽ സവാദ് റളിയല്ലാഹു അൻഹു വിടുന്നില്ല കൊതിയെല്ലാം തീർക്കുമുത്തേ കുടവേല കൈപിടിത്തേ കോലിങ്ക് താരുമെത്തേ ഇന്ദിടൈ നബിതാൻ യാ റസൂലല്ലാഹ് തങ്ങൾ എന്നെ അടിക്കുന്ന സന്ദർഭത്തിൽ വെറും കൈകൊണ്ടല്ല നബിയെ തങ്ങൾ എന്നടിച്ചത് തങ്ങളുടെ കയ്യിലൊരു ബടി ഉണ്ടായിരുന്നു നബിയെ ആ ബടി എന്റെ കയ്യിലേക്ക് തരണം ആ ബടി കൊണ്ട് ഞാൻ അടിക്കട്ടെ നബിയെ ഇത് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു സവാദേ നിങ്ങൾ ആരെയാണ് അടിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ അബൂബക്കറാകുന്ന എന്റെ ശരീരത്തിൽ എത്രയോ സ്ഥലമുണ്ട് എന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ അടിച്ചോ അല്ലാഹുവിന്റെ റസൂലിനെ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ സന്ദർഭത്തിലാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ഓ സവാദേ നിങ്ങൾ ആരെയാണ് അടിക്കാൻ പോകുന്നത് ഈ ഉമറാകുന്ന എന്റെ ശരീരത്തിൽ എത്രയാണ് സ്ഥലമുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരു രോമത്തിനിക്ക് പോലും വേദന പറ്റാൻ ഈ ഉമറാകുന്ന ഞാനിവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ സമ്മതിക്കില്ല സവാദേ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ചുരുക്കി പറയട്ടെ കാരുണ്യത്തിന്റെ കടലായ ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട് പറയുന്നു അബൂബക്കർ സിദ്ദീഖേ സമാധാനിക്കൂ ഉമറേ നിങ്ങൾ സമാധാനിക്കൂ ഉസ്മാനെ സമാധാനിക്കൂ അലിയെ സമാധാനിക്കൂ എല്ലാ ആൾക്കാരെ സമാധാനിപ്പിച്ച് സവാദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു വിട്ടില്ല സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു നബിയേ കഴിഞ്ഞില്ല നബിയേ തങ്ങൾ എന്നെ അടിക്കുന്ന സന്ദർഭത്തിൽ എന്റെ കയ്യിൽ ബടി തന്ന മാത്ര പോരാ എന്റെ ശരീരത്തിൽ ഷർട്ടില്ലായിരുന്നു നബിയേ ഞാൻ കാലിമേലായിരുന്നു കാലി ശരീരത്തിലായിരുന്നു എന്റെ ശരീരത്തിൽ ഷർട്ടില്ലായിരുന്നു നബിയേ ഒന്ന് ഷർട്ട് അയച്ചു തരൂ നബിയേ ഷർട്ടൊന്ന് ഊരിത്തരൂ നബിയേ എന്ന് പറയുമ്പോൾ ആരാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ അന്തവും അം അബൂ മറാ
أين فيهما مثل رسلك قطويا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وهلانا إن ضايا سيدي خير النبي مهانا يا نبي الله آدم عبد النبي عليه الصلاة والسلام لأرش بلا باغم نبي خر ساجدا دعاء تدبر يا ربي سلم لأمتي لأرش بلا باغم نبي خر ساجدا دعاء تدبر يا ربي سلم لأمتي ركمن سن بندي شفاعت سن بندي أرشن دا بلا باغت سجود الكرن بند سلم أمتي سلم أمتي يند پرارتی کنن مهانا يلوغي كنتاب محمد مصطفى آن بيودان مالي سيوا حبيل ديك وسيلتم فنن لأي بفضل جودك أسعدي آن بيودان ينكم ننجل كسنه بند أنجن ولا پرواجگر محمد مصطفى صلى الله عليه وسلم تنقلا سباد رضي الله عنه برين نبي يند سريرة تل شرط لا يرن نبي ون شرط ما تدر نبي ين الله بند رسولود أبل آدي برين بول الله بند رسولود برين بول الله بند رسول دا سبادن أداد پچ گند نئين نبي تاه قميصي كتي نبينده سبادود انگادو تتتي أين تيروبتن آير تينوكي أدت پولنگ شا ملی وڑوكي نينار نبي تاه قميصي كتي نبينده سبادود انگادو تتتي مهانا يا رسول الله صلى الله عليه وسلم تنقلا تند شريرة تلل شرطنا ماتي كوند سباد رضي الله عنه بني أدت بلي كوند سباد ننجل أدچو يند بريم بول مهانا يا سباد رضي الله عنه تند كيل الله بڑية ورو باغ تلك يرنج كوند ودي بوي الله بند رسولنا عرقي بلي الله بند رسولنا پوتي بلي چو أري پوورين تنرندد بولي الله بند رسولين ده شريرة تلك ورپاد چمبرنگل دلگي الله بند رسولين مطي مدكم بول الله بند رسول چولكم سباده നിങ്ങൾ എന്താണ് ഈ പണി ചെയ്തത് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ തങ്ങളെ ഞാൻ അടിക്കാനോ അല്ലാഹുവിൻ്റെ റസൂലിനെ ഒരിക്കലും ഞാൻ അടിക്കില്ല 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 മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂലിനെ വേജാറാകുന്ന വസനിക്കുന്ന ഒരു കാര്യം പോലും ഞാൻ പറയില്ല 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 പക്ഷേ അല്ലാഹുവിൻ്റെ റസൂലല്ലേ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം മുട്ടിയാൽ പിന്നെ നരകത്തിൻ്റെ തീ ഹറാമാണ് എന്ന് അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം എൻ്റെ ശരീരത്തിലേക്ക് തട്ടാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം എൻ്റെ ശരീരത്തിലേക്ക് മുട്ടാൻ ഒരു കെണി ഉപയോഗിച്ചതാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു ഓ സഹാബാക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിലേക്ക് കടന്ന ആളെ നോക്കാൻ മനസ്സുണ്ടോ എങ്കിൽ ഉംറോ ഇല്ല സവാദ് സവാദിലേക്ക് നിങ്ങൾ നോക്കിക്കോ
സവാദ് സ്വർഗ അവകാശിയാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ് അവിടുന്ന് മുറിച്ചു കൊടുത്തു എങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ള ഉമ്മ ഞാനും നിങ്ങൾ മനസ്സിലാക്കി തങ്ങളെ മുന്നിർത്തിക്കൊണ്ട് ഞാൻ അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവസാനമായി പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ഞാനും നിങ്ങളെ എത്രയാണ് സ്നേഹിക്കുന്നത് അബൂ സുഫിയാന്റെ മകളായിരുന്നില്ല ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തിന്റെ പത്രിയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉമ്മു ഹബീബക്ക് മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഉബൈദ് എന്ന് പറയുന്ന എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ് ഉമ്മു ഹബീബയും ഉബൈദും അങ്ങനെ അവിടെ ക്രിസ്തു മതത്തിനെ കണ്ടപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് ചാഞ്ഞവരാണ് ഉബൈദ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നു ക്രിസ്തു മതത്തിലേക്ക് ഈമാൻ ഇല്ലാതെ ചാകുന്നെങ്കിൽ നിങ്ങൾ ചത്തോ പക്ഷേ നിങ്ങളെ കൂടെ ഞാനില്ല മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തു മദീനയിൽ താമസിക്കുന്ന സന്ദർഭമാണ് ഒരു ദിവസം പാതിറ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്ത ഒരു ദിവസം പാതിറ സമയത്ത് ബാദിൽ മുട്ടുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കേട്ടതുപോലത്തെ ശബ്ദം ആരതായിരിക്കും ഈ പാതിറ സമയത്ത് വിളിക്കുന്ന ശബ്ദം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ബാദിൽ തുറന്നു നോക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ തന്റെ പിതാവാണ് തന്റെ ഉപ്പയാ പോരയുടെ ഉള്ളിലേക്ക് കടന്നു കടന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഒരു കട്ടിലുണ്ട് ഈ തപ്പനത്തിന്റെ കട്ടില് അതിന്റെ മുകളിലുണ്ട് ഒരു വിരിപ്പ് മഹദിയാകുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഓടിപോയി ആ വിരിപ്പിനെ മടക്കി വെച്ചു തന്റെ ഉപ്പയുടെ മുഖം നോക്കിക്കൊണ്ട് പറയുന്നു ഉപ്പ ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇരിക്കുന്ന കട്ടിലാണിത് അവരിരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ മകളാകുന്ന ഉമ്മു ഹബീബയുടെ മുഖം നോക്കിക്കൊണ്ട് അബൂ സുഫിയാൻ ചോദിക്കുന്നു മോളെ ഞാൻ മക്കത്തിന്റെ വലിയ പ്രാമാണിയല്ലേ ഞാൻ എത്ര നല്ല ഡ്രസ് എത്ര നല്ല വിരിപ്പിന്റെ മുകളിൽ ഇരുന്നവനാണ് എത്ര നല്ല കട്ടിലിന്റെ മുകളിൽ ഇരുന്നവനാണ് എത്ര നല്ല വസ്ത്രത്തിന്റെ മുകളിൽ ഇരുന്നവനാണ് ഇപ്പോൾ നിന്റെ ഭർത്താവാണ് എന്നുള്ള ഫവറാണോ നിനക്ക് മഹദിയാകുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്റെ പിതാവിന്റെ ഉപ്പാന്റെ മുഖം നോക്കിക്കൊണ്ട് പറയുന്നു ഉപ്പാ നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഈ കട്ടിലിന് മുകളിൽ വിരിപ്പിന്റെ മുകളിൽ ഇരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അല്ലാഹുവിന്റെ റസൂലാണ് ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖത്തുൽ അഫ്ലാക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പടക്കൂലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് തന്നെ പടക്കൂലായിരുന്നു എന്ന് വിശേഷിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളാണ് എങ്കിലോ ഇന്നമൽ മുശ്രിക്കുന നജസും മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞാൽ നജസാണ് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു മകളാകുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പയുടെ മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ ഇതാണ് സ്നേഹം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉമ്മിഹി വന്നാസി അജ്മഈൻ നിങ്ങളെ സന്താനങ്ങളെക്കാളും നിങ്ങളെ മാതാപിതാക്കളെക്കാളും സർവത്ര ജനങ്ങളെക്കാളും നിങ്ങൾ സ്നേഹിക്കേണ്ടത് ലോകൈക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി സേവന ചെയ്ത
പ്രിയമുള്ള മുഅ്മിനുകളെ ഊഹുദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഊഹുദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയതാകുന്ന സഹാബാക്കൾ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ ദീനിന് വേണ്ടി സേവന ചെയ്യുമ്പോൾ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒന്നും തന്നെ ഇല്ല അല്ലാഹുവിന്റെ റസൂലാണ് ചോദിച്ചത് പക്ഷേ അബൂ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒന്നും തന്നെ ഇല്ല ആ സന്ദർഭത്തിൽ ഒരു മൂലക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി തുടങ്ങിയതാകുന്ന നേതാക്കൾ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ ഹംസയാകുന്ന എന്റെ അടുക്കൽ ഒന്നും തന്നെ ഇല്ല പക്ഷേ നാളത്തെ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് എന്റെ ശരീരം എന്റെ കൈ എന്റെ കാല് എന്റെ കണ്ണ് മുഴുവനും ദീനിന് വേണ്ടി ഞാൻ സംഭാവന ചെയ്തു എന്ന് പറയുന്ന ആ പ്രാർത്ഥന തഖബ്ബലല്ലാഹു അസ്സ വജൽ അസ്സവജല്ലയാകുന്ന അല്ലാഹു തആല സ്വീകരിക്കുകയാണ് പുതുമയെല്ലാം കഴിഞ്ഞ പിന്നെ ഉഹുദ് കൊള്ള സൈറാം പുവതുഹിദു ഷുഹദ ഹംസ അസദില്ലില അവരാം അവർകൾ കണ്ണും കരളും ജീവും പെരിയ റബ്ബിൽ കൊടുത്ത് ഹബീബ തലന്ന നബിയ പെരിയ വസന കണ്ണീരൊളിത്ത് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പിറ്റുന്നതായി ഭരണാംഗത്തിലേക്ക് കയറുന്നു അങ്ങനെ ഘോരഘോരമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു പെണ്ണ് വൈശ്യയെ വിളിച്ചുകൊണ്ട് പറയുന്നത് എടാ വൈശി ആ ഘോരമായി യുദ്ധം ചെയ്യുന്നത് ആരെയെന്നറിയുമോ അത് ബദ്രണാംഗളത്തിൽ വെച്ചുകൊണ്ട് എന്റെ ഉപ്പടക്കമുള്ള ഉത്തുബത്ത് ഷൈബത്ത് അബൂ ജഹൽ പോലത്തെ നേതാക്കന്മാരെ കിങ്കന്മാരെ കൊലപ്പെടുത്തിയ മനുഷ്യനാണ് ഹംസ ആ ഹംസാനെ കൊലപ്പെടുത്തിയാൽ നിനക്ക് വേണ്ടുന്നത് തരാം പ്രിയമുള്ള സഹോദരിമാരെ ഒരു പെണ്ണിനിക്ക് ഒരു ആണിനെ മയക്കുമരുന്നായി എടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കില് നമുക്ക് ചരിത്രം കൊണ്ട് തെളിഞ്ഞതാണ് മഹാനായ നബിയുല്ലാഹി ആദം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ അവ്വാ ഉമർ റളിയല്ലാഹു അൻഹു കാരണമാണോ എങ്കിൽ രാമനെ 10-15 കൊല്ലക്കാലം കാട്ടിലേക്ക് അയക്കാൻ സീതയാകുന്ന പെണ്ണ് കാരണമാണോ എങ്കിൽ ദുനിയാവുമല്ല ആഖിറവുമല്ലാത്ത സന്ദർഭത്തിൽ ഊർലിങ്ങളെ പോലോത്ത കുറച്ച് സ്ത്രീകള് ആണുങ്ങളുടെ മനസ്സ് സമാധാനിപ്പിക്കാൻ വേണ്ടി വേജാറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദുനിയാവുമല്ല ആഗ്രഹവുമല്ല ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ വിമാനത്തിൽ സഞ്ചരിക്കാൻ അവിടെയുണ്ട് ഹുർലിങ്ങൾ ഇല്ല നിങ്ങളെ വിമാനത്തിൽ ഇല്ലേ അവിടെയുമുണ്ട് ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇസ്ലാ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ഒരു പെണ്ണ് റളിയല്ലാഹു കാരണമാണ് എങ്കിൽ സീതയെ 10-15 കൊല്ലകാലം കാട്ടിലേക്കാൻ രാമനെ കാട്ടിലേക്കാൻ സീതയാകുന്ന പെണ്ണ് കാരണമാണ് എങ്കിൽ ഒരു പെണ്ണിനിക്ക് ആണിനെ മയക്കുമരുന്നായി എടുക്കാൻ വേണ്ടി സാധിക്കും ഇസ്ലാമിന്റെ ആ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ ജീവിക്കാത്ത ഒരു ആണ് എങ്കിൽ പെണ്ണെ നിങ്ങളുടെ വക്കൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഉള്ള ഒരു ശക്തിയെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഹിന്ദു എന്ന് പറയുന്ന പെണ്ണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കഴിവ് നിസ്കരിക്കാത്ത ഒരാളെ നിസ്കരിപ്പിക്കുക നോമ്പ് നോക്കാത്ത ആൾക്കാരെ നോമ്പ് തോൽപ്പിക്കുക ഇസ്ലാമിന്റെ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ ജീവിക്കാത്ത ആളെ മയക്കുമരുന്നായി എടുക്കാനുള്ള കാരണം വീട്ടുകൂടിയ അന്ന് രാത്രി വീട്ടുകൂടിയ അതേ രാത്രിയിൽ നിങ്ങൾ ആ കെണി ഉപയോഗിക്കണം എങ്ങനെ ഭർത്താവ് തന്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോ ഭർത്താവിന്റെ ചലനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മംഗളത്തിന്റെ ദിവസം ഏതായാലും ഇല്ലാലോ നിസ്കാരം സുബയില്ല ലുഹുറും ഇല്ല അസറും ഇല്ല പെണ്ണിനിക്കില്ല ആണിനിക്കില്ല ചിലപ്പോ അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ പുതിയാപ്പിള റൂമിലേക്ക് കയറി വന്നപ്പോ ഈ പെണ്ണ് മനസ്സിലാക്കണം ഞാൻ 100,000 or 200,000 കൊടുക്കണം എന്നല്ല പറയുന്നത് കൊടുത്തത്
നഷ്ടമാണ്. രാവിലെ എണീച്ചിട്ട് നാസ്ത കഴിക്കുന്നത് നഷ്ടമാണ്. നാസ്തല്ല നഷ്ടം. റൂമിലേക്ക് കയറി വന്നപ്പോ പെണ്ണേ നിന്റെ മുത്തുമണി പോലോത്ത കണ്ണുനീര് ഒട്ടിക്കൂ, മുത്തുമണി പോലോത്ത കണ്ണുനീര് ഒട്ടിച്ചുകൊണ്ട് കിടക്കയിൽ നീ കരയൂ. കരഞ്ഞിട്ട് നിലവിളിക്കുന്ന സന്ദർഭത്തിൽ അഥവാ മുത്തുമണി പോലോത്ത കണ്ണുനീര് ഒട്ടിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ ഭർത്താവ് ചോദിക്കുന്നല്ലയോ, പെണ്ണേ എന്തിനാ നീ കരയുന്നത്? എന്നെ പറ്റാത്തത് കൊണ്ടാണോ? ഞാൻ ചന്തമില്ലാത്തത് കൊണ്ടാണോ? ഞാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ നിനക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി തരാൻ എന്റെ അടുത്ത് താക്കത്തില്ലാത്തത് കൊണ്ടാണോ? എന്താണ് നീ കരയുന്നത് പൊന്നാര ഭർത്താവേ? അതൊന്നുമല്ല ഞാൻ കരയുന്നത്. നിങ്ങളുടെ ചലനങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്റെ പൊന്നാര ഭർത്താവേ. നിങ്ങൾ എന്റെ പറയിലേക്ക് കയറി വന്നു. ഞാൻ നിങ്ങൾ മകരവി നിക്കരിച്ചില്ല, നിങ്ങൾ ഇഷാ നിക്കരിച്ചില്ല. എന്റെ പറയിൽ എന്റെ ഉമ്മ നിക്കരിക്കാത്തവളല്ല, എനിക്കുള്ള ഉപ്പ നിക്കരിക്കാത്തവനല്ല, എനിക്കുള്ള ജ്യേഷ്ഠ നിസ്കരിക്കാത്തവനല്ല, എനിക്കുള്ള ഇത്താത്ത നിക്കരിക്കാത്തവളല്ല. എന്റെ പറയിൽ എന്റെ ഉപ്പ നിസ്കരിക്കുന്നവനാണ്, എനിക്കുള്ള ഇക്കാക്ക നിസ്കരിക്കുന്നവനാണ്, എന്റെ ഇത്ത നിസ്കരിക്കുന്നവളാണ്, എന്റെ കുടുംബം നിസ്കരിക്കുന്നവരാണ്. പക്ഷേ എന്റെ പറയിലേക്ക് കയറി വന്ന നിങ്ങളാ, എന്റെ പുതിയ ആപ്പിളയായി സ്വീകരിച്ച നിങ്ങളാ, എന്റെ കൈപിടിച്ച നിങ്ങളാ, എനിക്ക് എത്രയോ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ആരുടെ എല്ലാം വാങ്ങിട്ട് ആരുടെ വെക്കൽ നിട്ട് നട്ടം തിരിഞ്ഞുകൊണ്ട് ഇട്ടതാകുന്ന പൊന്നിട്ട് കൊണ്ട് അഥവാ പൈസ തന്നുകൊണ്ട് കെട്ടിച്ചു തന്ന പുതിയ ആപ്പിളയാകുന്ന നിങ്ങള് എന്റെ പെരയിലേക്ക് കയറി വന്നപ്പോ അള്ളാഹുവിനെ പേടിക്കാത്ത, അള്ളാഹു എനിക്ക് വന്ന് ടാങ്ക്സ് പറയാത്ത പുതിയ ആപ്പിള എനിക്ക് കിട്ടിപ്പോയേ എന്നുള്ള വ്യസനം കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് നിന്റെ കണ്ണുനീര് ഒട്ടിച്ചുകൊണ്ട് നീ വന്ന് കരയോ. നിന്റെ ഭർത്താവിനെ മയക്കുമരുന്നായി എടുക്കാൻ വേണ്ടി നിനക്ക് സാധിക്കും. അങ്ങനെയുള്ള ശക്തി അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഹിന്ദു എന്ന് പറയുന്ന പെണ്ണ് വൈശ്യെ വിളിച്ചുകൊണ്ട് പറയുന്നു, എടാ വൈശി നിനക്ക് വേണ്ടുന്ന പൊന്ന് തരാ, നിനക്ക് വേണ്ടുന്ന സാധനങ്ങൾ തരാ, നിനക്ക് വേണ്ടുന്ന എല്ലാ ഇനാമു തരാ എന്ന് പറയുമ്പോൾ വൈശിയാകുന്ന മനുഷ്യൻ ഘോരമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ മഹാനായ ഹംദത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പോയിട്ട് ഒളിച്ചിരുന്ന് കൊത്തുകൊടുത്തു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇദ്ദരണാംഗത്തിൽ മലർന്നു വീണു. ഉടനെ തന്നെ വഴ്സി ഹംസാർ റളിയല്ലാഹുവിന്റെ നെഞ്ഞത്ത് കയറി ഹംസാർ റളിയല്ലാഹുവിന്റെ കണ്ണെടുത്തു, ഹംസാർ റളിയല്ലാഹുവിന്റെ കൈമുറിച്ച് തായോട്ട് വെച്ചു, ഹംസാർ റളിയല്ലാഹുവിന്റെ കാലുമുറിച്ച് തായോട്ട് വെച്ചു, ഹംസാർ റളിയല്ലാഹുവിന്റെ കാറ്റ് പിടിച്ചു. അല്ലാ ഹംസാർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു ചോർന്നെടുത്തു. ഹംസാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നെഞ്ഞത്ത് കടാറിട്ടുകൊണ്ട് വയറുകീറി കരളെടുത്ത് പുറത്തോട്ട് വെച്ചു. ഹംസാർ റളിയല്ലാഹുവിന്റെ തലയിലേക്ക് കൊത്തുകൊടുത്ത് ഹംസാർ റളിയല്ലാഹുവിന്റെ തലവോട്ടെടുത്ത് തായോട്ട് വെച്ചു. തലേത്ത രാത്രി ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, യാ റസൂലല്ലാഹ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയ സഹാബാക്കൾ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ ഹംസയാകുന്ന എന്റെ അടുക്കൽ ഒന്നുമില്ല, നീ സ്വീകരിക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുന്നവർക്കുള്ളും കരുളും ജീവും പെരിയ റബ്ബിൽ കൊടുത്ത ഹബീബ തലന്ത നബിയെ പെരിയ വ്യസന കണീറൊളിത്ത ഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫ ഹസദിൽ ഇലാഹി വ സയ്യിദി ശുഹദായി. ശുഹദാക്കന്മാർക്ക് നേതാവാണെന്ന് വിശേഷിപ്പിച്ച മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഉഹുദ അൻബാഹത ദീബിഹി വല്ലത്ഫു കൈഫ ജറാ ഹുമുർജാലു ബല ഹുമുൽ ജിബാലു ബല കദരി ഫീഹിമ്മതിൽ ബൽസാദത്തുൻ കുബറ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
കഴിഞ്ഞു പോയ സഹാബാക്കൾ മുഴുവനും ഈ നിലയിലാണ് അങ്ങനെയുള്ള സഹാബാക്കൾ നാളെ മഹ്ഷറ ലോകത്തിലേക്ക് വരുമ്പോൾ സാധുക്കളായ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ എന്റെ പ്രിയമുള്ള മോമിനുകളെ നമുക്ക് എന്താണ് ബാക്കിയുള്ളത്? ഇങ്ങനെയുള്ള അഹ്ലു ബൈത്ത് ഈ ഇങ്ങനെയുള്ള അഹ്ലു ബൈത്തിന്റെ കൈപിടിക്കലല്ലാതെ അഹ്ലു ബൈത്തിനോട് ദ്വാരത്തിക്കല്ലാതെ നമുക്ക് എന്തുണ്ട്? അലു നബീ ദരീഅതി വഹം ഇലൈഹി വസീലതി അർജു ബിഹി.